ഓണം. അമ്മ എന്ന വാക്ക് കഴിഞ്ഞാൽ മലയാളിക്ക് പ്രിയതരമായ മറ്റൊരു വാക്ക് ഓണം. പക്ഷേ വെറുമൊരു വാക്കല്ല, പലതിൻ്റെയും അടയാളപ്പെടുത്തലാണ്. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ഒത്തുചേരലിൻ്റെ, ഉല്ലാസത്തിൻ്റെ. അങ്ങനെ ഒന്ന് കണ്ണടച്ചാൽ കാണാം, തൊടിയിലൂടെയും പാടവരമ്പിലൂടെയും പിച്ചിയും തെറ്റിയും തേടി നടന്നിരുന്ന കുഞ്ഞു ബാല്യത്തിൽ. ഒന്ന് കാതോർത്താൽ കേൾക്കാം, ഊഞ്ഞാലാട്ടത്തിൻ്റെ ഊഴം കാത്തുള്ള എണ്ണൽ പെരുക്കം, മാണിക്ക ചെമ്പുഴുക്ക തേടിക്കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു പാദസരക്കിലിക്കും. ഓരോ ഓണവും നാളെയിലേക്കുള്ള ഓർമ്മ വിഭവങ്ങളാണ്, വ്യത്യസ്തമായ ചേരുവയിൽ പാകപ്പെടുന്ന ജീവിത രുചിക്കൂട്ടുകളാണ്. എൻ്റെ ആഘോഷം നിന്റെ ആഘോഷം എന്ന പേരില്ലാതെ നമ്മുടെ ആഘോഷം എന്ന് അഹങ്കാരം പറയുന്ന മലയാളിക്ക് ഓണമല്ലാതെ മറ്റെന്തും. കൈകൊട്ടിക്കളിയുടെയും കുമ്മിയടിയുടെയും ഓണപ്പാട്ടിൻ്റെയും മാവേലി കുടവയറിൻ്റെയും സുഖകരമായ ഓർമ്മകൾ കെട്ടെടുക്കുന്ന ഗൃഹാതുരത്വത്തിൻ്റെ മറ്റൊരോർമ്മയിലേക്ക് നല്ലൊരോണം കൂടി നമ്മൾ ഒരുക്കുകയാണ്. നമുക്ക് വിഭവസമൃദ്ധമായ ഓണാഘോഷങ്ങളുടെ അത്തപ്പൂക്കളമൊരുക്കാം. മേരിമാത പബ്ലിക് സ്കൂളിൻ്റെ ഈ ഓണനിറവിലേക്ക്, ഓണനിലാവിലേക്ക്, ഓണനിറക്കൂട്ടുകളിലേക്ക് നമുക്കെല്ലാവരെയും പങ്കുചേർക്കാം. ദൂഷ്യനിലയിൽ വിളമ്പിയ വിഭവ സമൃദ്ധിയുടെ ഊഞ്ഞാലാട്ടവുമായി വരൂ, നമുക്കൊരുമിക്കാം. ഇനി അല്പം ഐതിഹ്യത്തിലേക്ക്. പ്രജാ തൽപരനും ദാനശീലനുമായിരുന്ന മഹാബലി ചക്രവർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും ആഗ്രഹിച്ച, ആവശ്യപ്പെട്ട ഒരേ ഒരു വരം, തൻ്റെ പ്രജകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ അനുവദിക്കണമെന്ന്. അങ്ങനെ നേടിയ വരവുമായി ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെ നമ്മോടൊപ്പം നമ്മുടെ സമൃദ്ധിയും നമ്മുടെ സന്തോഷവും കണ്ട് തിരിച്ച് നിറമനസ്സോടുകൂടി പാതാളത്തിലേക്ക് മടങ്ങുന്ന മഹാബലി. ഈ മഹാബലിയില്ലാതെ നമുക്കെന്തോണം അല്ലേ? തൻ്റെ പ്രജാസന്ദർശനത്തിൻ്റെ ഭാഗമായി ഇത്തവണയും മാവേലി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങുകയല്ലേ? ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് മറ്റൊരു താളുകൂടി മനോഹരമായി എഴുതി ചേർക്കാം. വരൂ, നമ്മുടെ ഓണാഘോഷം മാവേലിയിൽ. ഹലോ, നാം ഇന്നലെ രാത്രി തന്നെ എത്തി. നഗരത്തിൽ മുഴുവൻ കറങ്ങി നോക്കി, ഒരിടത്തും ഒരാളെയും കണ്ടില്ല. രാവിലെ തന്നെ എണീറ്റ് സ്കൂളിലെത്തി, അവിടെയും ആരെയും കണ്ടില്ല. ഓഡിറ്റോറിയത്തിലും പള്ളിയിലും അമ്പലത്തിലും എല്ലാം ചെന്ന് നോക്കി, ഒരിടത്തും ആരുമില്ല. ഈ ആൾക്കാരൊക്കെ എവിടെ പോയതാണോ എന്തോ. എന്നാൽ പിന്നെ എല്ലാവരും വീട്ടിൽ ചെന്ന് കാണാമെന്ന് വിചാരിച്ചു. നാം ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് എത്തി നോക്കി, അവിടെയും ആരെയും കണ്ടില്ല. ബെല്ലടിച്ചപ്പോൾ കതക് തുറക്കാതെ ജനൽ തുറന്ന് മുഖാഭരണം അണിഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചു, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോയെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെയുള്ളത് ഈ കുടവയറും ഓലക്കുടയുമാണ്. അവരെന്നെ അകത്ത് കയറ്റാതെ പറഞ്ഞു വിട്ടു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നാട്ടിലൊക്കെ കൊറോണയാണെന്നും മാസ്ക് വെക്കണമെന്നും അകലം പാലിക്കണമെന്നും ഒക്കെ. അങ്ങനെ നടന്നപ്പോഴറിഞ്ഞ് മേരിമാത സ്കൂളിൽ ഓണാഘോഷം ഓൺലൈനായി നടത്തുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് കൂടിയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തുടങ്ങിയേക്കാം. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും കാണും മനസ്സിൽ നിന്നും മായാത്ത ഒരുപിടി നല്ല ഓർമ്മകൾ. എന്നും മനസ്സിലിട്ട് താലോലിക്കുന്ന, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും മധുരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ. ഓണവെയിലും ഓണനിലാവും ഓണത്തുമ്പിയും മലയാളിയുടെ മനസ്സിൽ എന്നും സന്തോഷം നൽകുന്നു. ഓണം മലയാളിയുടെ ഒരു പ്രതീക്ഷയും ഓർമ്മയുമാണ്. ഒരുപാട് പൂപ്പാട്ടുകളും കളിപ്പാട്ടുകളും മലയാളത്തിന് സമ്മാനിച്ചതാണ് ഓണം. കാലാകാലങ്ങളായി പാടി പതുങ്ങിയവ വാമൊഴിയായി തലമുറകൾ പങ്കിട്ടെടുക്കുകയാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന ഒരു ഓണപ്പാട്ടുമായി നമുക്ക് മുമ്പിൽ എത്തുന്നു ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൂക്കളത്തിൽ പാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാവാ, ഉത്രാട പൂനിലവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുന കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിമണിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ,
പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാട അനിവാ പുത്രാടപ്പൂനിറവി മുറ്റത്തെ പൂക്കളിൽ പാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലവി തിരുവോണത്തിൻ കൊടിയുടുക്ക കൊതിക്കുന്നു തെരുവിൻ മക്കൾ തിരുവോണത്തിൻ കൊടിയുടുക്ക കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ വയറിൻ്റെ രാഗം കേട്ടു മയങ്ങുന്ന വാമനൻ അവർ കോണക്കോടി അനിവാ പുത്രാടപ്പൂനിലവിവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ പുത്രാടപ്പൂനിലവിവാ പൊന്നളക്കും പൗർണമിരാവാഴി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പുരയിടു മലയിൽ നമുക്കു തുഴയാനമ്പിളിപ്പോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ കൂടിയുടുത്തിലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ കൂടിയുടുത്തിലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെരുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ ൊളിക്കും ഒരാവണിക്കാറ്റേ അന്നലൂ ഞാനാടിയില്ലേ അലസം പാടിയിലേ പാഞ്ഞിളിപ്പൂഞ്ചെപ്പിലൊളിക്കും ഒരാവണിക്കാറ്റേ അന്നലൂ ഞാനാടിയില്ലേ അലസം പാടിയിലേ മിന്നിമിനും നടനക്ഷത്രങ്ങൾ തിങ്കുകൊടുത്തിലേ പൊന്നാരിയും കണ്ടം നടുവാഞ്ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലാ മുരയിടുമലയിൽ നമുക്ക് തുഴയാനം വെളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്
നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒരു പൊന്നോണം കൂടി വരവായി. മലയാളികളുടെ ഓർമ്മച്ചെപ്പിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന നല്ല ഓർമ്മകളാണ് ഓണാഘോഷം. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം നിറപറയും നിലവിളക്കും വെച്ച് പൂക്കളമൊരുക്കി നല്ല നാളുകൾ അയവിറക്കിക്കൊണ്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഈ ഓണാഘോഷത്തെ കൂടുതൽ മനോഹരമാക്കാൻ മേരിമാതായിൽ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടന്നിരുന്ന ഇരട്ട കുട്ടികളായ ഇസ്വായും ഇർഫായും നൃത്ത ചുവടുകളുമായി എത്തുന്നു. നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ കൊടുക്കി മറ്റൊരോണം കൂടി വന്നെത്തി. കോവിഡിന്റെ അതിരൂക്ഷ സാഹചര്യം നമ്മെ ആശങ്കപ്പെടുത്തുമ്പോൾ ബാഹ്യമായ ആഘോഷങ്ങൾ പരിമിതപ്പെടുന്നുവെങ്കിലും ഓണത്തിന്റെ ആവേശത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. അകലങ്ങളിലായിരിക്കുമ്പോഴും ഹൃദയങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാവട്ടെ നമുക്ക് ഓണം. തുമ്പപ്പൂവിന്റെ നൈർമല്യവും ഓണസദ്യയുടെ നിറവും ഓണക്കളികളുടെ ഒരുമയും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ, കുടുംബങ്ങളിൽ നിറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സ്നേഹത്തോടുകൂടിയായിരുന്നു. പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ സ്കൂളിനെ ഉന്നതിയിലെത്തിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുകയും
നമുക്കൊക്കെ കരുത്തും സ്നേഹവും പ്രചോദനവും നൽകിക്കൊണ്ട് നമ്മെ നയിക്കുകയും ചെയ്യുന്ന സാരഥിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് എസ് ഐ ബി എസ്. ഓണസന്ദേശം നൽകുന്നതിനായി സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാർഷിക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവമായിരുന്നു ഓണം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ദർശിച്ച് കള്ളവും ചതയും പൊളിവചനവും എള്ളോളമില്ലാതിരുന്ന കള്ളപ്പറയും ചെറുനാഴിയും കടലിലെറിഞ്ഞ് നന്മയുടെയും തനിമയുടെയും തീരങ്ങളിൽ കൈകൊട്ടിപ്പാടി തുമ്പിത്തുള്ളി കളം നിറഞ്ഞു കളിക്കുന്ന മാവേലി തമ്പുരാന്റെ കാലത്തെ ചരിത്രത്തിൻ്റെ സ്മരണ ഉത്സവം കൂടിയാണ് ഓണം. വീണ്ടും വീണ്ടും ഓർക്കാൻ കൊതിപ്പിച്ചും ജീവിക്കാൻ ത്രസിപ്പിച്ചും മലയാളിയുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ പുരാവൃത്തത്തിന് പുതിയ ഭാഷ്യവുമായി പിന്നെയും ഓണം വരവായി. COVID-19 നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് പരിധി വയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആനന്ദത്തിനും ഒരുമയ്ക്കും ഗൃഹാതുരത്വം പകരുന്ന ഓർമ്മകൾക്കും പരിധികളില്ല. ഓണത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും പുരാണങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് ഇതൊരവസരമാകട്ടെ. വായിച്ചു നിറുന്ന മറ്റൊരു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ മൂത്തവൻ ഇളയവൻ്റെ കയ്യിൽ കളിക്കാൻ തുമ്പിയെ പിടിച്ചു കൊടുത്തു. അതിൻ്റെ വാലിൽ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുട്ടിക്ക് സന്തോഷമായി. തൻ്റെ കയ്യിലിരിക്കുന്ന നൂലിൻ്റെ അറ്റത്ത് ഹെലികോപ്റ്റർ പോലെ തുമ്പി പറക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിറകൊടിഞ്ഞ് പറക്കാനാകാതെ തുമ്പി നിലത്ത് വീണു. അല്പനേരം വിഷമത്തോടെ നോക്കിയിരുന്ന ശേഷം അവൻ അമ്മയുടെ അടുത്ത് സഹായത്തിനെത്തി. അവൻ്റെ കയ്യിൽ തുമ്പിയും ഒടിഞ്ഞ ചിറകും ഒരു കുപ്പി പശയും ഉണ്ടായിരുന്നു. അടർന്നു വീണതെല്ലാം തിരികെ വയ്ക്കാനാവില്ല, തകർന്നു പോയതെല്ലാം കൂട്ടിച്ചേർക്കാനുമാവില്ല, പ്രത്യേകിച്ച് വിശ്വാസവും പ്രതിബദ്ധതയും. മറ്റുള്ളവരുടെ സന്തത സഹചാരികളുടെ അപക്വമായ ഇടപെടലിലൂടെ ആനന്ദവും ആയുസ്സും നഷ്ടപ്പെടുന്ന ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഓണം പകരുന്ന ഈ സാഹോദര്യ ഭാവത്തെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. മറ്റുള്ളവരുടെ ആനന്ദം കെടുത്തുന്നവരാകാതെ ഈ COVID-19 ക്ലേശകാലത്ത് മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. നിറവറയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഒരുപിടി നല്ല ഓർമ്മകളും മനസ്സിലുറപ്പിച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഓണം വന്നെത്തി. ആർഭാടങ്ങളില്ലാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആവട്ടെ ഈ വർഷത്തെ ഓണാഘോഷം. ഇതാ ഓണപ്പാട്ടിന്റെ ഈരടികളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു കൊച്ചു സുന്ദരിക്കുട്ടിയാണ് മറിയം എലിസബത്ത്. ഓണമെന്നും മലയാളിയുടെ ഗൃഹാതുരത്വവും അഹങ്കാരവും ഒപ്പം അഭിമാനവുമാണ്. ഓണമില്ലാത്ത മലയാളക്കരയെക്കുറിച്ചോ പൊന്നിൻ ചിങ്ങ മാസത്തെക്കുറിച്ചോ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല.
എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളും രോഗങ്ങളും നമ്മെ ബാധിച്ചാലും ഒരു നല്ല കാലം അഥവാ ഓണക്കാലം വരുമെന്ന ചിന്ത തന്നെ മനസ്സിന് കുളിർമ തരുന്ന ഒരു നല്ല ഓർമ്മയാണ്. മലയാളി വനിത തങ്ങളുടെ പ്രൗഢിയും അന്തസ്സും വിളിച്ചോതുന്ന ഒരു ഉത്സവമായി തന്നെ വരവേറ്റിരുന്നു. സെറ്റ് സാരി ഉടുത്ത് മുടിയിൽ തുളസിക്കതിർ ചൂടി കൈനിറയെ കണിക്കൊന്ന പൂക്കളുമായി എത്തുന്ന മലയാളി മങ്ക. ആ സങ്കല്പം മലയാളിയുടെ ഒരു ബലമോ ബലഹീനതയോ ആകാം. ഇന്നത്തെ മലയാളിമങ്ക എന്ന സങ്കല്പം ഇത് മാത്രമാണോ? അല്ലേ അല്ല. അടുക്കള മുതൽ അരങ്ങത്ത് വരെ അവൾ തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഞാറ് നടാനോ നാട് ഭരിക്കാനോ മാത്രമല്ല നാടിൻ്റെ നാനാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ചക്രം തിരിക്കാൻ കങ്കണമിട്ട കൈകൾ തന്നെ വേണം. അതെ, ഈ അവസരത്തിൽ ഇന്നത്തെ മലയാളിമങ്ക കുമാരി അരുന്ധതി പ്രദീപിനെ ഏറ്റവും ഹൃദ്യമായി ആരവങ്ങളോടെ ആർപ്പുവിളികളോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മഞ്ഞണിഞ്ഞ് മലനിഞ്ഞ് മധുപൂർന്ന മലയാള നാടിൻ്റെ മനോഹാരിതയുടെ മാറ്റ്, വാനോളമുയരുന്ന പൊന്നോണത്തിൻ്റെ മംഗളങ്ങൾ ആദിനെ ആശംസിക്കട്ടെ. വെള്ളരിപ്രാവ് വസിക്കുന്നിടത്ത് ശ്രീവാസം എന്നാണ് പറയുക. മാടപ്രാവിൻ്റെ നിർമ്മലതയും മനോഹാരിതയും ഉൾക്കൊള്ളുന്ന സ്ത്രീത്വം വാഴുന്ന ഇടവും ശ്രീവാസം തന്നെ. സ്ത്രീ എന്നത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. ഓണത്തിൻ്റെ സർവാർത്ഥവും ഐശ്വര്യം എന്നതിലാണല്ലോ അടങ്ങിയിരിക്കുന്നത്. ഇരുളിന് ശേഷമുള്ള പകൽ, കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത, പഞ്ഞത്തിന് ശേഷമുള്ള സുഭിക്ഷത, മുറിവിളങ്ങുമ്പോഴുള്ള ആശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള നന്മയുടെ പ്രതീകമാണ് ഓണം. ഇതുപോലെ മലയാളി മങ്ക എന്ന് നാം പറയുന്ന കേരളീയ വനിതകൾക്ക് വേണ്ടതും ഉണ്ടാവേണ്ടതും ഇതുപോലെയുള്ള നന്മയാണ്. സ്ത്രീ അമ്മയും ദേവിയും ഭൂമിയും ക്ഷമയുമാണെന്ന് പറയുന്നത് അലങ്കാരികമല്ല. ഒരു കുടുംബത്തിൻ്റെ, വ്യക്തിബന്ധങ്ങളുടെ, കൂട്ടായ്മയുടെ, സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് പ്രഭയേകേണ്ട വിളക്കും നറുപുഷ്പവും അതിജീവനത്തിൻ്റെ കരുത്തും പകരുന്ന നൗകിയുമായിരിക്കണം മലയാള സ്ത്രീ. അരുതാത്തിന് സംഭവിച്ചാൽ ശബ്ദം ഉയർത്തുവാനും വീഴുന്നവരെ താങ്ങി നിർത്തുവാനും ചൂഷകർക്കായി പോരാടുവാനും ഉറച്ച ചുവടുവയ്പ്പുകളോടെ ശോഭനമായ ജീവിതം നയിക്കുവാനും പുറമെയുള്ള സൗന്ദര്യത്തിലുമധികം ഉള്ളിൻ്റെ സൗന്ദര്യത്തിലും മനോധൈര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തിലും മലയാള വനിതകൾ ഉയർന്നു വരട്ടെ. കേരളത്തിൻ്റെ സാംസ്കാരിക ഭംഗിയും ഓണത്തിൻ്റെ നന്മയും ഒത്തുചേർന്ന ദേവീഭാവത്തിൽ മലയാള മംഗമാർ വാഴുക. ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനം, സാഹോദര്യത്തിൻ്റെയും ഒത്തുചേരൽ, പങ്കുവയ്ക്കലിൻ്റെ ആഘോഷം മലയാളികൾക്ക് ഉത്സവം. ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരി ഓണം നമുക്ക് മുൻപിൽ തെളിച്ചു കാണും. പ്രത്യാശയുടെ എല്ലാവർക്കും ഐശ്വര്യവും ആരോഗ്യവും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. വികാര വിചാരം ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുന്ന മാന്ത്രിക ഭാഷയാണ് നൃത്തം. ദേശത്തിനും വർണ്ണത്തിനും സംസ്കാരത്തിനും അതീതമായി മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തിരി തെളിയിക്കാൻ നൃത്തത്തോളം മറ്റൊന്നിനും ആകില്ല. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് ആസ്വദിക്കുവാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഉണർന്നിഴുന്നേറ്റ
ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. ൂരമെനിക്കുന്നു കൂടണം കാന്ത, ഊരമെനിക്കുന്നു കൂടണം കാന്ത, വിമിലയനിക്കുന്നു കാണണം കാന്ത, വിമിലയനിക്കുന്നു കാണണം കാന്ത, വിമിലയനിക്കുന്നു കൊട്ടണം കാന്ത, വിമിലയനിക്കുന്നു കൊട്ടണം കാന്ത. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിഭേദമില്ലാതെ ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം. ഓണക്കാലത്തെ ഓർമ്മകൾ എല്ലാ മലയാളികൾക്കും ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. പുതിയ പ്രതീക്ഷകൾ ആണ് ഓരോ ഓണവും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. വിളവെടുപ്പിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൂടി ഉത്സവമാണ് ഓണം. എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ മലയാളികളും അതെല്ലാം മറന്ന് ഓണം ആഘോഷിക്കുന്നു. ഓണനാളുകൾ ഒരുമയുടെയും കൂടിച്ചേരലിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർന്ന് തരുന്നതാണ്. നമ്മുടെ പഴയ കാല ഓണ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുവാനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഓണാശംസകൾ കൈമാറാനുമൊക്കെ ഈ ഓണനാളുകൾ നമുക്ക് സമയം കണ്ടെത്താം. ഏത് ദേവനും ഒരു അസുരഭാവവും ഏത് അസുരനും ഒരു ദൈവിക ഭാവവും ഭാവവും ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാളുകളാണ് ഓണനാളുകൾ. അറിഞ്ഞുകൊണ്ട് എല്ലാം ദാനം ചെയ്ത മഹാബലിയുടെ ഓർമ്മകൾ, വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ശർക്കര പായസത്തിലും ഓണക്കോടിയിലുമുള്ള ഒരുമയുടെ വണ്ണങ്ങൾ തിരിച്ചറിയുന്നവരാണ് നമ്മൾ. നമ്മുടെ കേരളനാട് വണ്ണങ്ങൾ ചാലിച്ച് പുഷ്പസുഗന്ധിയായി നിൽക്കുന്ന സമയമാണ് ഓണത്തിൻ്റെ സമയം. ഈ ആകുലതകൾക്കിടയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പരസ്പരം ആശംസകൾ, ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഓണത്തെ വരവേൽക്കാം. ചെത്തിയും ചെന്താമരയുമൊക്കെ വിരിയുന്നതാകട്ടെ ഈ ഓണക്കാലം. ഒരുപിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറമറിയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഒക്കെ ഏന്തി സ്നേഹത്തിൻ്റെ ഓണക്കാലം വീണ്ടും ഇതാവാണെത്തി. എല്ലാ മലയാളികൾക്കും ഓണത്തിൻ്റെ ആശംസകൾ പറഞ്ഞു. നമസ്കാരം. വീണ്ടും ഒരു ഓണം കൂടി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ഓണം. അത്തപ്പൂക്കളവും പുലികളിലും
വള്ളംകളിയും ഓണസദ്യയും ഒക്കെയാണ് നമുക്ക് ഓണത്തിൽ. ഈ കൊറോണ കാലത്ത് അതൊക്കെയില്ലെങ്കിലും ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിൽ നിറയുന്നതാണ് അല്ലെ. അത്തപ്പൂക്കളത്തിലേക്ക് ഒരു കുടമുല്ല പൂവുകയും ആസ്വദിക്കുന്നതോറും രുചി കൂടുന്ന വിഭവമാണ് കവിത. അർത്ഥാലങ്കാരവും ശബ്ദാലങ്കാരവും വൃത്താലങ്കാരവും ഒക്കെയായി യോജിച്ച് നിൽക്കുന്ന കാവ്യഭംഗി നിറഞ്ഞ ഈ ഓണനിലാമത്തേക്ക് ഒരു കവിതയുമായി നമ്മുടെ സ്വന്തം സാരി ഏറെ ആസ്വദിക്കും. നാടൻ പാട്ടിന്റെ ശീലുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കഴിഞ്ഞ കാലത്തേക്ക് പിടിച്ച ഈ കണ്ണാടിയിലൂടെ നമുക്ക് ചില സുന്ദര ദൃശ്യങ്ങൾ ആസ്വദിക്കാം, ചില നഷ്ട സ്വപ്നങ്ങൾ അവ നാളേക്ക് ഊർജമാകട്ടെ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ ഒരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമുട്ടിൽ കളിചിരി പറയാൻ ചെങ്ങാദികൾ നൂറുണ്ടാർന്നേ, ചെങ്ങാദികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണ് കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ, നാലു മണിപ്പൂണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാരുന്നോ, അത് വെറും ഒരു കനവാരുന്നോ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാരുന്നോ, അത് വെറും ഒരു കനവാരുന്നോ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ. നമസ്കാരം. വയലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികൾ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങി. എത്രയോ പാട്ടുകൾ പാടി നാം, എന്നാൽ ഓണത്തെപ്പറ്റി പാടിയ പാട്ടിന് മാധുരി മറ്റൊന്നല്ലോ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണം കൂടി വരവായി. ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഓണത്തെ ഒന്നണം സ്വീകരിക്കുന്നു. ഓണത്തെപ്പറ്റിയുള്ള ഐഹീദ്യങ്ങൾ ഏറെയാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തി അന്ന് നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ ത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഓണം ആഘോഷിക്കുന്നത്. മഹാബലി തമ്പുരാൻ അന്ന് ചെയ്ത ത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓണം ആഘോഷിക്കുമ്പോൾ, ഇന്ന് ഈ കൊറോണ കാലത്ത് സ്വന്തം ആവശ്യങ്ങളെല്ലാം മറന്ന്, ഒരുപക്ഷെ അവരുടെ സ്വന്തം കുടുംബത്തോടു കൂടി ഒരു ഓണം പോലും ആഘോഷിക്കാൻ കഴിയാതെ നമ്മുടെ നാടിനു വേണ്ടി പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരെയും നിയമപാലകരെയും നമുക്ക് ഒരു നിമിഷം നോക്കാം. ഒരുമയുടെ ഉത്സവമാണ് ഓണം. പല നിറത്തിലും വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള പൂക്കൾ ഒന്നുചേരുന്ന പൂക്കളും ഒരുമയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പരസ്പരം കലഹിക്കാതെ ചതിയും വഞ്ചനയും കളവുമില്ലാത്ത മറ്റൊരു മാവേല്യമാണ് നമുക്ക് വീണ്ടെടുക്കാം. ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് മഹാമാരിയെയും കീഴടക്കി നല്ലൊരു നാളെ നമുക്ക് വീണ്ടെടുക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ കേരള ശ്രീമാനെ ഓണാശംസകൾ അറിയിക്കുന്നവരെയും ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. എന്റെ പേര് ശൻ. ഞാൻ മേരിമല വിദ്യാലയത്തിലെ പന്ത്രണ്ടാം തരം വിദ്യാർത്ഥിയാണ്. ഓണം എന്ന് മലയാളികൾക്ക് സുന്ദര സ്വപ്നങ്ങൾ നൽകുന്ന മധുരകാലമാണ്. ആ പീഡിയിലൂടെ എതിരേൽക്കേണ്ട ഓണത്തെ നാം വായനയുടെ നിശബ്ദമായി വരവേൽക്കേണ്ട പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നത്.
എന്നാൽ ഏത് പ്രതിസന്ധിയിലും ഓണാഘോഷം മനുഷ്യരുടെ ഉള്ളിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നു. നാനാജാതി മതസ്ഥരെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ഓണം. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന ചക്രവർത്തിയാണ് ഈ ഓണക്കഥയുടെ നായകൻ. മാവേലി നാടുപാടിയിലും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ മാവേലി പാട്ട് നിങ്ങൾ കേട്ടിരുന്നു. മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലം എല്ലാ നാട്ടുകാർക്കും നല്ല കാലമായിരുന്നു. കളവും ചതിയും ഇല്ലാത്ത കാലം. മഹാബലിയുടെ സൽഭരണം കണ്ട് ദേവേന്ദ്രന് അസൂയ തോന്നി. ഇങ്ങനെ ഇന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു വാമനനെ അവതരിച്ചു. മൂന്നടി മന്ന് ചോദിച്ചെത്തി വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് സൗഹൃദത്തായി. ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാൻ എത്തണമെന്ന മഹാബലിയുടെ ആഗ്രഹവും വാമനൻ അനുവദിച്ചു. അങ്ങനെ എല്ലാ വർഷവും ഓണക്കാലത്ത് മാവലി കേരളത്തിലെ പ്രജകളെ കാണാൻ നാട്ടിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു. ഇതുപോലെ വലിയ ത്യാഗങ്ങൾ നമ്മുടെ മലയാളികൾ കൊറോണയെ നേരിടുന്നു. ഈ ഒരു നല്ലൊരു കാലത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. ഒരുമയോടെ നിന്നാൽ ഏത് പ്രതിസന്ധിയും തോറ്റുപോകും. ഒന്നിച്ചെന്നാൽ നമ്മൾ അതിജീവിക്കും. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളിക്ക് മധുര സ്മരണകൾ ഉണർത്തുന്ന സുന്ദര കാലമാണ്. COVID-19 എന്ന മഹാമാരി അതിന്റെ മാറ്റ് ഇത്തരൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിലും ഓണം എന്നും നമ്മളിൽ പുത്തനുണർവ് സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഓണക്കഥയിലെ നായകൻ മഹാബലി സംഭുരാൻ നമ്മെ കാണാനെത്തുന്ന ഈ അവസരത്തിൽ ഓണക്കളികളിലൂടെയും പാട്ടുകളിലൂടെയും നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം. കള്ളവും ചതിയും ഇല്ലാത്ത മാവേലി നാട് നമുക്ക് വീണ്ടും സൃഷ്ടിക്കാം. ഒരുമയുടെ ഉത്സവമായ ഓണം ഈ മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് പ്രചോദനമാകട്ടെ. ഏവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി. കുട്ടികളെ, നാം എല്ലാം കണ്ടു ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷം പൊടി പൊടിച്ചു. നമുക്ക് തൃപ്തിയായി. ഇനി പുലിക്കുട്ടന്മാരും കൂടി വരുന്നുണ്ട്. അവനെ കൂടി കണ്ട് ഓണ മത്സരങ്ങളുടെ ബലവും അറിഞ്ഞ് ഈ വർഷം നമുക്ക് പിരിയാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ബൈ ബൈ.